കഴിഞ്ഞ ദിവസം തന്നെ ആ സൂചന വന്നു തുടങ്ങി ഇന്ന് ഏതാണ്ട് മൂർധന്യ അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. സംസ്ഥാനത്ത് അവശ്യ സാധനങ്ങളുടെ പ്രത്യേകിച്ച് പച്ചക്കറികളുടെയും ഉള്ളിയുടെയും വില കുതിച്ചുയരുകയാണ്. ഉള്ളി വില 3 അക്കത്തിലേക്ക് 100 കടന്നു എന്നുള്ളതാണ് വിവരം. നമുക്ക് കൊച്ചി മാർക്കറ്റിൽ നിന്ന് ആദർശ് ബേബിയാണ് ചേരുന്നത്. ആദർശ്, ഗുഡ് മോർണിംഗ്. ഉള്ളിയില്ലാത്ത ഓംലെറ്റ് അടിക്കേണ്ട സമയമായോ? വണ്ടക്കയും പച്ചക്കറിയും ഒന്നും ഇല്ലാത്ത സാമ്പാർ കഴിക്കേണ്ട അവസ്ഥയോ? എന്താണ് മാർക്കറ്റിലെ ഒരു രീതി? വില ഇന്ന് 100 കടന്ന് ഇവിടെ വരെ എത്തി. പി ജി, ഗുഡ് മോർണിംഗ്. പക്ഷേ രാവിലെ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ അത്ര നല്ല മോർണിംഗ് ആണോ എന്നൊരു സംശയം തോന്നിപ്പോകും. കാരണം അത്ര വിലയാണ് എല്ലാത്തിനും. കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപ് തമ്മന മാർക്കറ്റിൽ പോയി, ഇത്തിരി മീൻ മേടിക്കാന്ന് കരുതി പോയതാണ്. അപ്പൊ അവിടെ ചെന്ന് കിളിമീൻ മേടിച്ചത് 200 രൂപയ്ക്കാണ്. അവിടെ അയിലയ്ക്ക് 150 രൂപ, ചൂരയ്ക്ക് 150 രൂപ, ഇത്തിരി ബീഫ് മേടിക്കാന്ന് പറഞ്ഞാൽ അതിന് 400 രൂപ അടുത്തേക്കാണ് വില. ഇങ്ങനെ ഇറച്ചിയോ മീനോ ഒന്നും മേടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ അവർക്ക് അന്നതിന് നോൺ വെജ് ഒക്കെ മാറ്റി ഒന്ന് വെജിലേക്ക് മാറിയാലോ എന്ന് കരുതി ഇങ്ങനെ പച്ചക്കറി മാർക്കറ്റിലേക്ക് വന്നാൽ സാധനങ്ങളെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ വില കേട്ട് നമ്മൾ കണ്ണു തള്ളി പോകുന്ന കാഴ്ചയാണ്. പ്രത്യേകിച്ച് ഉള്ളി വിലയാണ്, പി ജി സൂചിപ്പിച്ചതുപോലെ ഉള്ളിയുടെ വിലയാണ് ഏറ്റവും വലിയ പ്രശ്നം. 60 രൂപ ഉണ്ടായിരുന്ന ഉള്ളി ഇന്നിപ്പോൾ 100 എത്തിയിരിക്കുന്നു. എന്തായാലും നിലവിൽ 100 നിൽക്കുകയാണ്. ഈ ദിവസങ്ങളിൽ 100 കടക്കുമെന്ന് തന്നെ, അടുത്ത ദിവസങ്ങളിൽ 100 കടക്കുമെന്ന് തന്നെ ഉറപ്പിക്കാം. 60 രൂപയിൽ നിന്നാണ് ഉള്ളി വില 100 എത്തിയത്. സവാള ഈ 2.5 മാസം മുൻപ്, അതായത് ഈ ലോക്ക്ഡൌൺ സമയത്തൊക്കെ 2.5 കിലോ 50 രൂപയ്ക്ക് കൊടുത്തിരുന്ന സവാളയാണ് ഇപ്പോൾ അത് 80 രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. മറ്റു പച്ചക്കറികളുടെ വില ഞാൻ രാവിലെ വന്നപ്പോൾ ഇങ്ങനെ എഴുതിയെടുത്തിരുന്നു. അവർ പറഞ്ഞത് ക്യാരറ്റ് 60-ൽ നിന്ന് 80 എത്തി, ബീൻസ് 40-ൽ നിന്ന് 50 എത്തി, മുരിങ്ങാക്കോൽ 50-ൽ നിന്ന് 70, ക്യാബേജ് 30-ൽ നിന്ന് 54, ബീട്രൂട്ട് 35-ൽ നിന്ന് 50. ഇങ്ങനെ വില ഇങ്ങനെ കൂടി വരികയാണ്. ഇപ്പോൾ ഇവിടെ ഈ എറണാകുളം മാർക്കറ്റിലെ മൊത്ത വിതരണക്കാരാണ് ഷമീദുക്ക. ഷമീദുക്ക്, ഈ ഉള്ളി വിലയാണ് ഒരു വലിയ പ്രശ്നം തോന്നുന്നത്, എന്താ ഇങ്ങനെ വില കൂടാൻ കാര്യം? ഉള്ളി സാധാരണ എല്ലാ കൊല്ലവും ഇതേപോലെ തന്നെ ഷോർട്ടേജ് വരും, വില കൂടാറുണ്ട്. മഹാരാഷ്ട്രയിലുള്ള പൂനെയിലും അതേപോലെ തന്നെ നാസിക്കുന്നാണ് സവാള വരുന്നത്. അവിടെ ലോക്കൽ സവാളയുണ്ട്. ആ സവാള നമ്മൾ ഇവിടെ 3 ദിവസം കഴിയുമ്പോൾ ഇവിടെ നമുക്ക് വിൽക്കാൻ പറ്റില്ല, വല്ലാത്ത അവസ്ഥയാവും. പിന്നെ സ്റ്റോറേജ് ചെയ്യുന്ന സ്റ്റോക്ക് ചെയ്യുന്ന സവാളയാണ് നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ മൊത്തം അവിടെ വെള്ളപ്പൊക്കവും ബഹളമൊക്കെ വന്നതിൻ്റെ പേരിൽ ഒരുപാട് കൃഷിനാശം ഉണ്ടായി. ഇനി വരും ദിവസങ്ങളിൽ 100 കടക്കുമെന്ന് പേടിക്കണോ? 100 ചാൻസ് ഉണ്ട് എന്തായാലും. ഏതായാലും ഡിസംബർ പകുതിയോടെ സവാളയ്ക്ക് വില കുറയുള്ളൂ. അതുവരെ സവാള വില കൂടാനാണ് ചാൻസ് ഇരിക്കുന്നത്. മറ്റ് പച്ചക്കറികൾക്ക് ഒരു നേരിയ വർധന ഉണ്ട് അല്ലേ? ആ ചെറിയ വർധന ചില ഐറ്റത്തിനുണ്ട്, വില കുറഞ്ഞുള്ള ഐറ്റം ഉണ്ട്. അച്ചിങ്ങ, വെണ്ടക്ക അതേപോലുള്ള ഐറ്റംസ് ഒക്കെ 20 രൂപ 30 രൂപ ഒക്കെ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വില കൂടിയിട്ടുണ്ട്, ഉള്ളി വില കൂടിയിട്ടുണ്ട്, ക്യാരറ്റ് വില കൂടി. നമ്മൾ ഈ വിലവർദ്ധനവിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഈ വ്യാപാരികളുടെ ഒരു അവസ്ഥ പറയണം, അവരും വലിയ ബുദ്ധിമുട്ടില്ല. കാരണം ഇതിപ്പോ എറണാകുളം മാർക്കറ്റ് ഈ ഒരു സമയത്തൊക്കെ ഇവിടെ നിന്ന് ഒരാളെ തട്ടിയിട്ടല്ലാതെ നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. പക്ഷേ ഈ ലോക്ക്ഡൌൺ വന്നതിന് ശേഷം അല്ലെങ്കിൽ കോവിഡിന്റെ ഭീതിയിലൊക്കെ ആകും ആളുകൾ വളരെ കുറവാണ്. അതായത് ഈ സമയത്തൊക്കെ നല്ല തിരക്കുണ്ടാകണ്ടല്ലോ? തിരക്കുള്ള സമയമാണ്. ലോക്ക്ഡൗൺ പേടിച്ചിട്ടാണ് മിക്കവരും കോവിഡ് പേടിച്ചിട്ട്, അതെ, കോവിഡ് പേടിച്ചിട്ടാണ് ഇപ്പൊ എല്ലാരും വരാത്. എന്നാലും ഈ ഒരവസ്ഥയൊക്കെ മാറുമെന്ന് തന്നെ കരുതാം. ഒന്ന് രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഈ കോവിഡിന്റെ ഭീതി ഒഴിയേണ്ടിയിരിക്കുന്നു, മറ്റൊന്ന് പച്ചക്കറിയുടെ വിലയും കുറയേണ്ടിരിക്കുന്നു. ഇപ്പൊ ഇവര് പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഡിസംബർ പകുതിയോടെയൊക്കെ ആകും ഈ ഉള്ളിയുടെയും സവോളയുടെ ഒക്കെ വില കുറയാനെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വലിയ വില വർധനവ് അതിന്റെ ഒരു ഞെട്ടിൽ തന്നെയാണ് സാധാരണക്കാർ, കുടുംബ ബജറ്റുകൾ പോലും താളം തെറ്റിയേക്കാവുന്ന ഒരവസ്ഥ ആ ഭീതിയിൽ തന്നെയാണ് എല്ലാവരും. പി ജി, നിസ്സാരമായിട്ടാണ് ആദർശ് നേരത്തെ ഈ കച്ചവടക്കാരും പറയുന്നത്, ഇതിങ്ങനെ എല്ലാ വർഷവും കൂടുന്നതാണ്. ശരിയാണ്, ഉള്ളിവില ഇന്ത്യയിലെ രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഡിസംബറിൽ കുറഞ്ഞില്ല, ഫെബ്രുവരി വരെയൊക്കെ പോയ കഥയുണ്ട്. പക്ഷേ രസകരമായ കാര്യം, 6 കിലോ 100 രൂപ എന്ന് എഴുതി വെച്ചിടത്തു നിന്ന് ഒരു മാസം അല്ലെങ്കിൽ 4 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് 1 കിലോയ്ക്ക് 65-70 രൂപ എന്ന് പറയുന്ന വിചിത്രമായ ഒരു അവസ്ഥയാണ്. എന്തായാലും നമുക്ക് പ്രളയത്തെ ബഹുമാനിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ശരി ആദർശ്, ഒരു വിശദമായ ചിത്രം കൊച്ചി മാർക്കറ്റിൽ നിന്ന് നൽകിയത്. വാങ്ങാൻ ആളില്ല എന്നുള്ളത് വേറൊരു കാര്യം, ഇനി അഥവാ വാങ്ങേണ്ടി വരുന്നവർക്കോ കണ്ണു നിറയും നടുപൊടിയും, അതാണ് സ്ഥിതി.